படி படி. சேட்டோ. ஹலோ. ஹலோ. போமா. வா. எங்கடா காசுக்கு உண்டோ? ஏய் பராடி. என்னவா ചിരിച്ചും സുറ പറഞ്ഞും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കടന്നു പോകുമ്പോ എന്റെ ഉള്ളിലെ വേദന ആരറിയാൻ. എന്റെ സങ്കടങ്ങൾ ഏത് ദൈവത്തോട് പങ്കുവെക്കാൻ. ഒരു ദൈവവും കൂട്ടില്ലാത്ത എന്റെ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാൻ എനിക്കിനിയും ഇങ്ങനെ ജീവിച്ചേ പറ്റൂ. ആരുടെയെങ്കിലും പോക്കറ്റിലെ കാശിനു വേണ്ടി വെറും ഒരു വികാര വസ്തുവായി വെറും ശരീരം മാത്രമായിട്ട് എന്റെ ഉള്ളിലെ പെണ്ണ് എന്നേ മരിച്ചു കഴിഞ്ഞു. ഞാനിന്ന് ആണുങ്ങളെ വശീകരിക്കാൻ അമ്മ പറയാറുള്ള അച്ഛനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ശരീരം വിൽക്കുന്ന എത്രയാ? 200. കുറയ്ക്കണം. എത്ര കുറയ്ക്കും? റൂം ഉണ്ടോ? എന്നാ 100? 50 എന്നെ വളരെ കൂടുതലാ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ശരി, റേറ്റ് ഉറപ്പല്ലേ? വേഗം വിട്ടേക്കണം. എന്നാ കാറെടുത്ത് വരാം. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. പെട്ടെന്ന് വരണേ. ചില മാന്യന്മാരിങ്ങനെയാ വെറുതെ സംസാരിക്കും. അവരെയും പ്രതീക്ഷിച്ച് മണിക്കൂറുകളോളം നിൽക്കേണ്ടിയും വരും. ചിലപ്പോ കാത്തിരിപ്പ് ദിവസങ്ങളോളം തുടരും. നിന്ന് നിന്ന് മടുക്കുമ്പോ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോയാലോ എന്ന്. പക്ഷേ എന്റെ പൊന്നിന്റെ വിശക്കുന്ന മുഖം കാണുമ്പോ വീണ്ടും വെറുതെ എങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാൻ തോന്നും. ഇന്നും ആരും കിട്ടിയില്ലല്ലേ. അതെ, ഇന്നത്തൊക്കെ ഞാൻ മതിയോ? ആരായാലും എനിക്കൊരുപോലെ കാശ് കിട്ടിയാ മതി. കാശോ? ചേച്ചി, ഇതൊക്കെ ഒരു സഹകരണമല്ലേ. സഹകരണം കൊണ്ടേ അടുപ്പത്ത് തീ കത്തില്ല. അതുകൊണ്ട് മോൻ പോയിക്കോ. 10 രൂപ മാത്രം 10 രൂപ മാത്രം 10 രൂപ മാത്രം 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചോട്ടാ മറുപടികളും. 10 രൂപ മാത്രം 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 10 രൂപ
വേണ്ടേ? പുസ്തകമൊക്കെ ആർക്ക് വേണം? അപ്പാപ്പന് പറ്റിയതാ. ഷക്കീല ചേച്ചിയുടെ കിടിലൻ ലേറ്റസ്റ്റ്. കാലം കഴിഞ്ഞില്ലേ, അവളെയൊന്നും ആർക്കും വേണ്ട. അപ്പാപ്പ ആറാം ക്ലാസ്സിൽ ഒരു കൊച്ചിന്റെ ഉണ്ട്. കൊച്ചി കൊള്ള, 100 രൂപയാകും. ഈ കള്ളന്മാര് മാന്യമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല. 2222 ചോദ്യങ്ങളും അവയ്ക്കുള്ള ചൂട്ടാ മറുപടികളും. 10 രൂപ മാത്രം. പോയിട്ട് വരാം. ചെല്ലു ചെല്ലു. പോവാ സാറേ, പോവാ.
നല്ലൊരു പോലീസുകാരിങ്ങന തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതൊരു മേല. ഹലോ സാറേ, എന്താടി? കാശ് തന്നില്ല. കാശോ? എന്തിന്? എന്തിനെന്നാ? എന്റെ മടിക്കുത്തഴിച്ചേന്. ഞങ്ങൾ സാറിന് കാശ് തരാറില്ല. അത് പറ്റില്ലല്ലോ സാറേ, എനിക്ക് വാങ്ങിയല്ലേ പറ്റൂ. എന്റെ കുട്ടി പട്ടിണിയാ, അവളുടെ വിശപ്പ് മാറ്റാനാ സാറിന്റെ കൂടെ വന്നേ, അല്ലാതെ പേടിച്ചിട്ടല്ല. ഓഹോ, നീ എന്റെ കാശ് വാങ്ങുന്നൊന്ന് കാണണോടി. ഉള്ളിലിട്ട് അഴിയെണ്ണിക്ക് ഞാൻ. ഓളോ, ജീവിക്കാൻ വഴിയില്ലാതെ നിൽക്കുന്ന പെണ്ണിന്റെ മടിക്കു തഴിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. കൊള്ളപ്പൂ. ഇതുപോലെ ഞാൻ ഒരുപാട് സാറന്മാരെ കണ്ടിട്ടുള്ളതാ. കാശ് തന്നിട്ട് പോ സാറേ, നാണം കെടാതെ. കൂടുതൽ മുരളണ്ടാ? നിങ്ങളൊക്കെ കൂടി ചാർത്തി തന്നൊരു ഓമന പേരുണ്ട് എനിക്ക്, വേശ്യ. എന്നെ പോലൊരു വേശ്യ കൈവച്ചു എന്നറിഞ്ഞ സാറാകെ നാറും. അത് വേണോ? നിക്ക് നിക്ക്, വെച്ചോ. നമ്മളോടാ കളി. പോ. തുടർന്നുള്ള യാത്രകൾ അത്ര സുന്ദരമായിരുന്നില്ല. എല്ലാവർക്കും സംഭവിച്ചത് തന്നെ എനിക്കും. എന്നെയും ആർക്കും വേണ്ടാതായി. എന്റെ കുട്ടി പട്ടിണിയുമായി. പുസ്തകത്താളുകൾക്കുള്ളിലായാലും എല്ലാം വിഴുങ്ങാൻ വെമ്പൽ കൊള്ളുന്ന അഗ്നിക്കരികിലാണെങ്കിലും ഇന്നലകളിലെ ഞാൻ ഇന്നത്തെ വെറും ഓർമ്മകൾ മാത്രമാണ്. ആ ഓർമ്മകൾ വാരിക്കൂട്ടുമ്പോൾ മനസ്സ് പതറുന്നു. ഇനി ഈ പുക പോലെ എനിക്ക് പറക്കണം ആകാശത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക്. അവിടെ എന്റെ സഖാവ് ഉണ്ടാവും.